കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വധഭീഷണി. 10 ദിവസത്തിനകം തിരുവഞ്ചൂരിനെയും കുടുംബത്തെയും വധിക്കുമെന്നാണ് എംഎൽഎ ഹോസ്റ്റലിൽ ലഭിച്ച കത്തിൽ പറയുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവഞ്ചൂർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. കത്തിന് പിന്നിൽ ടി പി വധക്കേസ് പ്രതികളാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സംഭവം അതീവ ഗുരുതരമാണെന്നും അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. എംഎൽഎ ഹോസ്റ്റൽ വിലാസത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഭീഷണി കത്തെത്തിയത്. 10 ദിവസത്തിനകം തിരുവഞ്ചൂരിനെയും കുടുംബത്തെയും വധിക്കുമെന്നാണ് കത്തിൽ പറയുന്നത്. അസഭ്യ നിറഞ്ഞ ഭാഷയിലാണ് കത്ത്. ടി പി കെസ് പ്രതികളാണ് കത്തിന് പിന്നിലെന്നാണ് തിരുവഞ്ചൂരിന്റെ സംശയം. കത്തിന്റെ ഭാഷയും ശൈലിയും കോഴിക്കോട് നിന്ന് പോസ്റ്റ് ചെയ്തത് കൊണ്ടുമാണ് ഇത്തരമൊരു സംശയത്തിന് കാരണമായി തിരുവഞ്ചൂർ പറയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇത് കോഴിക്കോട്ട് നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കത്തിന്റെ ആദ്യത്തെ സെന്റൻസ് ഞാൻ വായിക്കാം. എന്റെ ജീവിതം തകർത്ത മൃഗമേ, പോകേണ്ടത് അങ്ങോട്ട് തന്നെ. അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞാൽ വന്നിടത്തോട്ട് തന്നെ. ഈ വന്നതേതാ? ജയില. അങ്ങോട്ട് തന്നെ. അതെ, ഞാൻ ഉറച്ചു കഴിഞ്ഞു നിന്നെയും നിന്റെ മക്കളെയും ഭാര്യയെയും കൊന്നിട്ട് ജയിലിൽ പോകാൻ. പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒന്നിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. തങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങളെ അറിയിച്ചതെന്നും ഇവർ പറഞ്ഞു. അല്ലല്ലല്ല, ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കോൺഗ്രസിന്റെ ഉന്നതനായ ഒരു നേതാവിനെ എതിരെ അയാളെ, അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും ഭാര്യയും മക്കളെയും 10 ദിവസത്തിനകം വധിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്സാരമായിട്ട് എടുക്കണം. ചന്ദ്രശേഖരന്റെ പേര് പറയാൻ കാരണം, അതോടനുബന്ധമായി ഒരുപാട് ക്രിമിനലുകൾ ജയിലിലകത്തുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് അവർ. ഏത് കൊട്ടേഷനും സ്വീകരിക്കുന്നവരാണ് അവർ. അവരാണല്ലോ ഇപ്പൊ നാട് ഭരിക്കുന്നത്. അങ്ങനത്തെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ ആരിൽ നിന്നോ വന്ന കത്തായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കത്തിന്റെ ഉറവിടം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറിയത്. തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. തിരുവനന്തപുരം. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യസൂത്രധാരൻ മുഹമ്മദ് സൂഫിയാൻ അറസ്റ്റിൽ. കേസിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നിർണായകമായ നടപടിയാണ് സൂഫിയാന്റെ അറസ്റ്റ്. ദുബായിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന ദിവസം സൂഫിയാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. കൊടുവള്ളിയിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം സൂഫിയാനെ കസ്റ്റഡിയിലെടുത്തത്. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ കൊടുവള്ളി മേഖലയിലെ മുഖ്യ ആസൂത്രകനാണ് ഇയാൾ. ഗൾഫിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകുന്നതും മറ്റ് സൌകര്യങ്ങൾ ഒരുക്കുന്നതും സൂഫിയാന്റെ നേതൃത്വത്തിലായിരുന്നു. കള്ളക്കടത്ത് സ്വർണം പൊട്ടിച്ചുകൊണ്ടുപോകുന്നത് തടയാൻ ചെർപ്പുളശ്ശേരി സംഘത്തെ നിയോഗിച്ചതും സൂഫിയാനാണ്. ഈ മാസം 21 പുലർച്ചെ സൂഫിയാൻ കരിപ്പൂരിൽ ഉണ്ടായിരുന്നുവെന്ന് മലപ്പുറം എസ് പി സ്ഥിരീകരിച്ചു. ഈ ഡെപ്പോയിറ്റിക്കുള്ള പ്രിപ്പറേഷന് വേണ്ടി പ്ലാൻ ചെയ്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള ആളുകളിലേക്കുള്ള അറസ്റ്റും മറ്റു കാര്യങ്ങളിലേക്കുള്ള ഡീറ്റെയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം അയാൾ പറഞ്ഞിട്ടുണ്ട്. സൂഫിയാനിലൂടെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നാണ് പോലീസിന്റെ നിഗമനം. സൂഫിയാന്റെ സഹോദരൻ ഫിജാസിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ചെർപ്പുളശ്ശേരി സംഘത്തിലെ 8 പേരടക്കം ഇതുവരെ 11 പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് 18 മലപ്പുറം. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഡിവൈഎഫ്ഐ ചെമ്പലോട് മേഖലാ മുൻ സെക്രട്ടറി സി സജേഷിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് സജേഷ് കസ്റ്റംസിന് നൽകിയ മൊഴി. ഒരു സുഹൃത്ത് വഴിയാണ് അർജുനെ പരിചയപ്പെടുന്നത്. അർജുൻ ആയങ്കിക്ക് വായ്പയെടുത്ത് കാർ വാങ്ങുന്നതിന് സിബിൽ റേറ്റ് കുറവായിരുന്നു. അതിനാലാണ് തന്റെ പേരിൽ വാഹനം എടുത്തു നൽകിയത്. പിന്നീട് തന്റെ പേരിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അർജുൻ അതിന് തയ്യാറായില്ലെന്നും സജേഷ് കസ്റ്റംസിനോട് പറഞ്ഞു. അർജുൻ ആയങ്കിയെയും മുഹമ്മദ് റഫീഖിനെയും ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സജേഷിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാൻ കസ്റ്റംസ് തീരുമാനിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണം പിടിച്ച ദിവസം സജേഷിന്റെ കാറിലാണ് അർജുൻ ആയങ്കി വിമാനത്താവളത്തിലെത്തിയത്. ഈ കാർ പിന്നീട് പിടിച്ചെടുത്തിരുന്നു. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിലെ 7 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. മഞ്ചാരി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. 2 പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷ ജില്ലാ കോടതി അടുത്ത മാസം 5 പരിഗണിക്കും. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ ജനത്തിന് മുന്നിൽ സി പി എം നാടകം കളിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ആകാശ് തില്ലങ്കേരി മുന്നറിയിപ്പ് നൽകിയപ്പോൾ സി പി എം പോയി കാലുപിടിച്ചു. ആരോപണമുയർന്ന ആരെയെങ്കിലും പുറത്താക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നും കെ സുധാകരൻ ചോദിച്ചു. നിങ്ങളുടെ പ്രതികളും നിങ്ങളുടെ പാർട്ടിയും പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ്. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളുടെ മുമ്പിൽ നിങ്ങൾ നടത്തുന്ന നാടകം. ആ നാടകം കളിച്ചുകൊണ്ടൊന്നും ജനത്തിനത് ബോധ്യാവില്ല. ഇവരൊക്കെ ഇന്നും സി പി എമ്മിന്റെ പാർട്ട് ആൻഡ് പാർസലാണ് എന്ന് കണ്ണൂരിലേക്ക് തെളിവുകൾ സഹിതം പറയാം. നാണമില്ലാതെ ഇങ്ങനെ പറയും, പുറത്താക്കി ആര് പുറത്താക്കി? നിങ്ങൾ വെറുതെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് കാണും. നിങ്ങൾക്കതിനൊന്നും ധൈര്യമില്ല. എന്താ ചോദിച്ചാൽ
അവരുടെയൊക്കെ കൈകളിൽ നിങ്ങളെ ദൂഷിച്ചു നാടുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരോട് സന്ധിയില്ലെന്ന് വ്യക്തമാക്കിയിട്ടും CPMനെതിരെ നടക്കുന്ന പ്രചാരണം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംസ്ഥാന സെക്രട്ടറിയേറ്റ്. പാർട്ടിയുടെ ജനവിശ്വാസത്തിന്റെ അടിത്തറ തകർക്കാനാണ് ശ്രമം. ഒരു ക്രിമിനൽ പ്രവർത്തനത്തെയും സഹായിക്കുന്ന സമീപനം CPM ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. പാർട്ടി അംഗങ്ങൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞാൽ നിയമ നടപടിക്ക് പുറമെ പാർട്ടി നടപടിയും എടുക്കാറുണ്ട്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്ന സമീപനം ഒരിക്കലും പാർട്ടി സ്വീകരിച്ചിട്ടില്ല. കൊടകര വിഷയത്തിൽ BJPയോടും പോക്സോ കേസ് പ്രതിയെ സഹായിച്ച കോൺഗ്രസ് MLAയോടും മൃദു സമീപനം കാട്ടുന്ന മാധ്യമങ്ങൾ CPMനെ അനാവശ്യമായി കടന്നാക്രമിക്കുകയാണെന്നും സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തും. KPCC പ്രസിഡന്റ് കെ സുധാകരനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. KPCCയിൽ തലമുറ മാറ്റമാണ് നടന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. എന്നാൽ ഏറ്റവും കുഴപ്പമുള്ളയാളെ പിടിച്ച് പ്രസിഡന്റാക്കുകയാണ് ചെയ്തത്. CPMനെതിരെ ഒരു വിഭാഗം മാധ്യമങ്ങൾ കളവ് പ്രചരിപ്പിക്കുന്നു. തെറ്റായ ജീവിതചര്യയുള്ളവർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുണ്ടാകില്ല. പാർട്ടിയെ അപവാദത്തിലൂടെ ദുർബലപ്പെടുത്താനാണ് ശ്രമമെന്നും വിജയരാഘവൻ പറഞ്ഞു. ആദ്യം പറഞ്ഞു തലമുറ മാറ്റമാണ്. തലമുറ മാറ്റമില്ല. കുറച്ചൊരു മുതിർന്ന ആളെ KPCC പ്രസിഡന്റ് ആക്കിയതോട് കൂടിയിട്ട് തലമുറ മാറ്റം എന്ന് പറയാൻ പറ്റണ്ടേ? അവളാണ് തലമാറ്റം നാക്കിയത്. KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ എന്ത് മാനദണ്ഡ കോൺഗ്രസ് ഇവിടെ ഉപയോഗിച്ചത്? ആ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ തകരാറുള്ള ആളാതെ ആരാ നോക്കി അങ്ങ് ആക്കണ്. അതാണ് അവര് ഇതൊക്കെ നമുക്കെതിരെ ആരെങ്കിലും വഴിക്ക് കൂടി പറഞ്ഞു അതിന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ട. എന്താ ഇവിടെ നടക്കുന്നത്? വ്യാപകമായ കളവുകൾ നമ്മുടെ പാർട്ടിക്കെതിരായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഏതെങ്കിലും തെറ്റായ ജീവിതചര്യകൾ ഉള്ള ആരെങ്കിലും നമ്മുടെ പാർട്ടിയിലുണ്ടോ? നമ്മളെ സമ്മതിക്കോ? കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി. നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെന്ന കേന്ദ്ര സർക്കാർ വാദം സുപ്രീംകോടതി തള്ളി. നഷ്ടപരിഹാരം നൽകാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടവരുടെ മരണ സർട്ടിഫിക്കറ്റ് വിതരണം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജികളിലാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന ഉത്തരവ്. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് ഉയരുകയാണ് എന്നും സാമ്പത്തിക മേഖല മെച്ചപ്പെടാത്ത സാഹചര്യത്തിൽ നേരിട്ട് സാമ്പത്തിക സഹായം നൽകാനാവില്ലെന്നുമുള്ള കേന്ദ്ര സർക്കാർ നിലപാട് ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, MR ഷാ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. തുക എത്രയെന്ന് അതോറിറ്റിക്ക് തീരുമാനിക്കാം. പ്രകൃതി ദുരന്തങ്ങളാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എന്ന വാദവും കോടതി അംഗീകരിച്ചില്ല. നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ അത് നിയമപരമായ ഉത്തരവാദിത്വത്തിലെ വീഴ്ചയാണെന്നും സുപ്രീംകോടതി വിലയിരുത്തി. കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് വിതരണം സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ലഘൂകരിച്ച് മാർഗരേഖ പുറത്തിറക്കാനും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചു. മരണകാരണവും മരണ ദിവസവും സർട്ടിഫിക്കറ്റിൽ വ്യക്തമാക്കണം. മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അക്കാര്യം സർക്കാർ പുനഃപരിശോധിക്കണം. ഇതിന് പരാതി നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തി പിഴവുകൾ തിരുത്തി മരണ സർട്ടിഫിക്കറ്റ് വീണ്ടും നൽകണമെന്നും കോടതി വ്യക്തമാക്കി. KP അഭിലാഷ്, News 18, ഡൽഹി. കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന സുപ്രീംകോടതി വിധിയിൽ ആദ്യം കേന്ദ്ര നിലപാടെടുക്കട്ടെ എന്ന് സംസ്ഥാന സർക്കാർ. കേന്ദ്രത്തിന്റെ നിലപാട് അറിഞ്ഞ ശേഷം സംസ്ഥാനം തീരുമാനമെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. കോടതി വിധിയെ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സ്വാഗതം ചെയ്തു. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 13,000+ കോവിഡ് മരണങ്ങളാണ് കേരളത്തിൽ നടന്നത്. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം സംസ്ഥാനത്ത് നേരത്തെ തന്നെ ഉയർന്നെങ്കിലും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്രം തീരുമാനമെടുക്കട്ടെ എന്നതാണ് സംസ്ഥാന സർക്കാർ നിലപാട്. കേന്ദ്രത്തിനുള്ളതാണ് ഡയറക്ഷൻ. പക്ഷെ നമ്മളുടെ ഒരു ഈ പൊതുവിൽ കോവിഡ് ബാധിത കോവിഡ് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എല്ലാ തലത്തിലും ആളുകൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ സർക്കാരിന്റെ നിലപാട്. കോവിഡ് കെടുതികൾ അനുഭവിച്ചവർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീംകോടതി വിധി. കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വിധിയെ സ്വാഗതം ചെയ്തു. എത്രയോ ആളുകളടങ്ങുന്ന കുടുംബം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം അവർക്ക് ഒരു സഹായമായി ഒരു ആശ്രയമായി ഈ ഉത്തരവ് മാറും എന്നതുകൊണ്ട് തന്നെ ഈ വിധിയെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോവിഡ് മൂലം മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ നേരത്തെ സഹായം പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ കോവിഡ് മരണങ്ങൾക്കും നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമെടുത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരിക. News 18, തിരുവനന്തപുരം.
കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി കാർഡ് പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി കാർഡിയുടെ പ്രയാണം. ഇതുവരെ 328 ഗ്രാമങ്ങളിലൂടെ 155,750 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി കാർഡ് എത്തിയത്. തൃശൂർ റൂറൽ എസ് പി പൂങ്കുഴലിക്കെതിരെ ഒളിമ്പ്യൻ മയൂഖ ജോണി. പൂങ്കുഴലിയെ പ്രതികൾ സ്വാധീനിച്ചുവെന്ന് മയൂഖ ജോണി ആരോപിച്ചു. ലൈംഗിക പീഡനക്കേസിലെ പ്രതിക്ക് അനുകൂലമായവരുടെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തുന്നത്. മയൂഖ ജോണി വെളിപ്പെടുത്തിയ കാര്യങ്ങൾ സത്യമാണെന്നും തനിക്ക് നീതി കിട്ടണമെന്നും പീഡനത്തിനിരയായ വീട്ടമ്മ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു. ഒളിമ്പ്യൻ മയൂഖ ജോണിയുടെ വെളിപ്പെടുത്തൽ വാസ്തവമാണെന്നും താൻ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും വീട്ടമ്മ പറയുന്നു. പീഡന പരാതി സഭാ തർക്കമാക്കി മാറ്റാൻ പോലീസും ശ്രമിക്കുന്നു. തൃശൂർ റൂറൽ എസ് പി പൂങ്കുഴലിയിൽ നിന്ന് നീതി കിട്ടിയില്ല, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. പൂങ്കുഴലി മേഡത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മേഡത്തിന്റെ കീഴിൽ തന്നെ ഉള്ള ആളുകളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സുപ്പീരിയർ ഓഫീസർക്ക് എതിരെ എന്താണല്ലോ അതിന് താഴെയുള്ളവർ ഒരിത് കൊടുക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുന്നതേ പോവുള്ളൂ. എന്താണെങ്കിലും ആര് കേസ് അന്വേഷിച്ചാലും നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പോലീസ് മൊഴിയെടുത്തത് പോലും പുരുഷ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് പോയ സ്ഥലത്തും പ്രതി ജോൺസൺ എത്തി ഭീഷണിപ്പെടുത്തി. കുടുംബജീവിതം നയിക്കാൻ പോലും കഴിയാതെ വന്നപ്പോഴാണ് പരാതിപ്പെട്ടത്. ജോൺസന്റെ സുഹൃത്തുക്കൾ തന്റെ ഐഡന്റിറ്റി വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. എന്റെ ഐഡന്റിറ്റി, എല്ലാ തരത്തിലുള്ള ഐഡന്റിറ്റികളും അവർ വെളിപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പേര് മാത്രം, എന്റെ ചിത്രവും എന്റെ പേരും മാത്രം പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. റൂറൽ എസ് പി പ്രതികളുടെ സ്വാധീനത്തിൽപ്പെട്ടുവെന്നും പ്രതിയുടെ സുഹൃത്തുക്കൾ നടത്തിയ വാർത്താസമ്മേളനം എസ് പിയുടെ അറിവോടെയാണെന്നും മയൂഖ ജോണി ആരോപിച്ചു. പ്രതിക്ക് അനുകൂലമായതും സർവൈവലിന് എന്താ എതിരായി നിൽക്കുന്ന ആൾക്കാരുടെ മൊഴിയെടുത്ത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. സഭാ തർക്കത്തിന്റെ പേര് പറഞ്ഞ് കേസ് തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ഇവരുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ക്ലിയർ ആണ് ഇവരുടെ പുറകിൽ ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളത്. നീതി കിട്ടുന്നത് വരെ പൊരുതുക തന്നെ ചെയ്യും. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് നിലമേലയിലെ വിസ്മയുടെ വീട്ടിലെ നടത്താനിരുന്ന തെളിവെടുപ്പ് മാറ്റിവെച്ചു. തെളിവെടുപ്പിനായി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട കിരൺകുമാറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം പോരുവഴിയിലെ ബാങ്കിലും വിസ്മയ തൂങ്ങിമരിച്ച വീട്ടിലും കിരൺകുമാറിനെ എത്തിച്ച് തെളിവെടുത്തിരുന്നു. നെയ്യാറ്റിങ്കര സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റിയേക്കും. ഇന്ന് കിരണിനെ തെളിവെടുപ്പിന് എത്തിക്കുമെന്നറിഞ്ഞ നാട്ടുകാർ വിസ്മയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടി. വിസ്മയ കേസിലെ പ്രതിയായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കിരൺകുമാറിനെതിരെ നിയമപരമായ അച്ചടക്ക നടപടിക്രമങ്ങൾ 45 ദിവസത്തിനകം പൂർത്തിയാക്കാൻ ഗതാഗത മന്ത്രി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. കുറ്റാരോപണ മെമ്മോ നൽകി വകുപ്പുതല അന്വേഷണം ഉൾപ്പെടെയുള്ളവ ഈ കാലാവധിയിൽ പൂർത്തിയാക്കണം. കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം തന്നെ കിരൺകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയായി വൈ അനിൽകാന്ത് ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സ്ഥാനമൊഴിഞ്ഞ ലോക്നാഥ് ബെഹ്റ അനിൽകാന്തിന് ബാറ്റൺ കൈമാറി. പരമ്പരാഗത രീതിയിലുള്ള ചടങ്ങുകളും സ്ഥാനാരോഹണത്തിന്റെ ഭാഗമായി നടന്നു. ഐ എം താങ്ക്ഫുൾ ടു ഔർ ഓണറബിൾ സി എം ഫോർ സെലക്ടിംഗ് മീ ഫോർ ദിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു സെർവ് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ മൈ ബെസ്റ്റ് കേപ്പബിലിറ്റി ആൻഡ് ദ സൊസൈറ്റി. And I thank you all. Women's security is going to be a priority as it has always been. It is going to be a priority. പുതിയ ഡിജിപിയുടെ സേവന കാലാവധി സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. 2 വർഷം കാലാവധി നൽകണമെന്ന് നിയമ സെക്രട്ടറിന് ഉപദേശം നൽകിയെങ്കിലും ഇക്കാര്യം പിന്നീടാകും പരിഗണിക്കുക. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുമെന്ന് അനിൽകാന്ത് പ്രതികരിച്ചു. വിടവാങ്ങൽ പരേഡിലെ പ്രസംഗത്തിൽ വികാരനിർഭരനായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. മലയാളം സംസാരിച്ചതും മുണ്ടുടുത്തതും ആരെയും കാണിക്കാൻ വേണ്ടിയല്ല എന്ന് ബെഹ്റ പറഞ്ഞു. തിരുവനന്തപുരം പേരൂർക്കട എസ് എ പി മൈതാനത്തായിരുന്നു വിടവാങ്ങൽ പരേഡ്. ഇപ്പോൾ ഒഡീസ പ്രദേശങ്ങളിൽ വന്ന ശേഷം ഞാനിപ്പോൾ ഒരു മലയാളിയായി. ഞാൻ അന്ന് ഇടിയാപ്പം കഴിക്കാം, അതുപോലെ പുട്ടുകളിലൊക്കെ കഴിക്കാം. കേരളത്തിലെ സർവീസ് ജീവിതം വിവരിക്കുന്നതിനിടെയാണ് ഡി ജി പി ലോക്നാഥ് ബെഹ്റ വികാരാധീനായത്. താൻ മലയാളം സംസാരിച്ചതും മുണ്ടുടുത്തതും ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, കേരളത്തിൽ തുടരുമെന്നും ബെഹ്റ. ഞാൻ മലയാളം സംസാരിക്കാം, മുണ്ടുവിട്ടിട്ട് അമ്പലത്തിലെ പോകാം. ഈ കാര്യങ്ങൾ ഞാൻ ഒരു അസിമുലേഷൻ ചെയ്തിട്ടുണ്ടോ? അതൊരു കാണിക്കാൻ വേണ്ടിയിട്ടല്ല.
ചടങ്ങിൽ സേനാംഗങ്ങൾ സ്ഥാനമൊഴിയുന്ന ഡിജിപിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സംസ്ഥാന പോലീസ് മേധാവി, വിജിലൻസ് ഡയറക്ടർ, ജയിൽ മേധാവി, ഫയർഫോഴ്സ് മേധാവി എന്നീ നാലു തസ്തികളിലും ജോലി ചെയ്ത ഏക വ്യക്തിയാണ് ബെഹ്റ. 1985 ബാച്ചിലെ ഉദ്യോഗസ്ഥനായ ബെഹ്റ എൻഐയിൽ 5 വർഷവും സിബിഐയിൽ 11 വർഷവും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അശ്ലീലം നിറഞ്ഞ ട്വീറ്റുകൾ നീക്കണമെന്ന് ട്വിറ്ററിനോട് ദേശീയ വനിതാ കമ്മീഷൻ. നിർദ്ദേശത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് 10 ദിവസത്തിനകം അറിയിക്കാനും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ ആവശ്യപ്പെട്ടു. അന്വേഷിച്ച് നടപടിയെടുക്കാൻ ഡൽഹി പോലീസ് കമ്മീഷണർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. വനിതാ കമ്മീഷൻ മുൻപ് നൽകിയ നിർദ്ദേശം ട്വിറ്റർ പാലിച്ചില്ലെന്നും ട്വിറ്റർ എം ഡി കെ അച്ച കത്തിൽ പറയുന്നു. ജമ്മുകാശ്മീർ വ്യോമത്താവളത്തിൽ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രദേശത്ത് വീണ്ടും ഡ്രോണുകൾ കണ്ടെത്തി. വ്യോമത്താവളത്തിന് സമീപം പുലർച്ചെയാണ് 2 ഡ്രോണുകൾ കണ്ടത്. തുടർച്ചയായ 4ാം ദിവസമാണ് ഡ്രോണുകൾ കാണുന്നത്. അതിനിടെ അതിർത്തിയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സേന വധിച്ചു. പരിമ്പോരായിലായിരുന്നു ഏറ്റുമുട്ടൽ. ഇവരിൽ നിന്ന് തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ഡൽഹി ഗാസിപ്പൂർ അതിർത്തിയിൽ കർഷകരും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സംഘർഷം. ഇരുവിഭാഗങ്ങളും തമ്മിൽ കല്ലേറുണ്ടായി. കല്ലേറിൽ വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു. ബി ജെ പി പ്രവർത്തകരാണ് കല്ലെറിഞ്ഞതെന്ന് കർഷകർ ആരോപിച്ചു. കർഷകരാണ് പ്രകോപനമുണ്ടാക്കിയതെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ വാദം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കർഷക സമരം ഗാസിയാബാദിൽ തുടരുകയാണ്. കോവിഡ് വ്യാപനം കുറഞ്ഞതിനെ തുടർന്ന് സമരം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. ഇന്ധനവില വർധനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച 5 ലക്ഷം കേന്ദ്രങ്ങളിലായി 20 ലക്ഷത്തോളം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തെന്ന് നേതാക്കൾ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡടിസ്ഥാനത്തിലായിരുന്നു പ്രതിഷേധം. കോട്ടയത്ത് ജോസ് കെ മാണി സമരം ഉദ്ഘാടനം ചെയ്തു. സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പാലക്കാട് യാക്കരയിൽ സമരത്തിൽ പങ്കെടുത്തു. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ സ്പിരിറ്റ് വെട്ടിപ്പ് നടത്തിയതായി സംശയം. തിരുവല്ല വളഞ്ഞവട്ടത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് മധ്യപ്രദേശിൽ നിന്ന് ടാങ്കറിലെത്തിക്കുന്നതിനിടെ സ്പിരിറ്റ് മോഷ്ടിച്ച് കടത്തിയതായാണ് സൂചന. എക്സൈസും ലീഗൽ മെട്രോളജി വിഭാഗവും പരിശോധന നടത്തി. സ്പിരിറ്റ് എത്തിച്ച ലോറികളുടെ സീലുകൾ പൊട്ടിച്ചതും ഡ്രൈവർമാരിൽ നിന്ന് അനധികൃതമായി പണം കണ്ടെത്തിയതുമാണ് സംശയത്തിന് കാരണമായത്. ബെവ്കോയ്ക്ക് വേണ്ടി മദ്യം നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ്. മധ്യപ്രദേശത്ത് നിന്നും 115,000 ലിറ്റർ സ്പിരിറ്റ് എത്തിക്കാനുള്ള കരാറെടുത്തിരുന്നത് എറണാകുളത്തെ വിതരണ കമ്പനിയാണ്. ഇന്ന് രാവിലെ ഫാക്ടറിൽ എത്തിച്ച 2 ടാങ്കറുകളിൽ സ്പിരിറ്റിന്റെ അളവിൽ കുറവുണ്ടെന്ന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കോഴിക്കോട്ട് മെഡിക്കൽ വിദ്യാർത്ഥി മരിച്ച നിലയിൽ. മെഡിക്കൽ കോളേജിലെ MBBS 3ാം വർഷ വിദ്യാർത്ഥിയും മട്ടാഞ്ചേരി സ്വദേശിയുമായ ശരത്താണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് 2ാം നമ്പർ പുരുഷ ഹോസ്റ്റലിന് സമീപമായിരുന്നു മൃതദേഹം കണ്ടത്. ഹോസ്റ്റലിൽ നിന്നും ലൈബ്രറിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വിദ്യാർത്ഥി പുറത്തിറങ്ങിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മരണകാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം കൊച്ചി മെട്രോ സർവീസ് നാളെ പുനരാരംഭിക്കുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാണ് സർവീസ്. തിരക്കുള്ള സമയങ്ങളിൽ 10 മിനിറ്റ് ഇടവേളകളിലും തിരക്കില്ലാത്ത സമയങ്ങളിൽ 15 മിനിറ്റ് ഇടവേളകളിലും മെട്രോ സ്റ്റേഷനിലെത്തും. രാവിലെ ഫോഗിംഗ് നടത്തിയതിനു ശേഷമായിരിക്കും യാത്ര ആരംഭിക്കുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സേന ഉപയോഗിച്ച രാസായുധം കാണണോ? 1900ലെ നമ്മുടെ നാടിന്റെ ഭൂപടം കാണണോ? 100 നൂറ്റാണ്ട് മുൻപത്തെ ശസ്ത്രക്രിയ ചികിത്സാ ഉപകരണങ്ങൾ കാണണോ? ഇതെല്ലാം ഒരിടത്താണ്, മലപ്പുറത്തെ MSP ചരിത്ര മ്യൂസിയത്തിൽ. കഴിഞ്ഞ ദിവസമാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം. മലബാർ സ്പെഷ്യൽ പോലീസിന്റെ MSPയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മ്യൂസിയം സജ്ജമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ തലമുറ കണ്ടാൽ അത്ഭുതപ്പെടുന്ന ചരിത്രാന്വേഷകർക്ക് പ്രിയപ്പെട്ട ഒട്ടനേകം സാമഗ്രികളാണ് MSPയുടെ ഭാഗമായ 100 നൂറ്റാണ്ട് പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ 3 മുറികളിലായി ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ 1921 ഈ മലബാർ സ്പെഷ്യൽ പോലീസ് വന്നത് തൊട്ടുള്ള അതിൻ്റെ ഒരു ചരിത്രം പറയുന്ന കുറേയധികം രേഖകളാണെങ്കിലും അത് പഴയ ആയുധങ്ങളാണെങ്കിലും അങ്ങനെയുള്ള പല ഇതും നമ്മളുടെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഇതുണ്ട്. അപ്പം അതെല്ലാം തന്നെ ശരിക്കും മുമ്പ് മലബാറിന് മുഴുവനായിട്ട് മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിലുണ്ടായിരുന്ന സമയത്ത്
മലബാറിന് മുമ്പ് മുഴുവനുമായിട്ടായിരുന്നു ഈ ബറ്റാലിയൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഒത്തിരി ചരിത്രം പറയാനുള്ളതാണ്. അപ്പം പൊതുജനങ്ങളുമായിട്ട് നമ്മൾ പോലീസിൻ്റെ ഈ പറയുന്ന ചരിത്രം കണക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ മ്യൂസിയം തുടങ്ങിയിരിക്കുന്നത്. മദ്രാസ് മലബാർ മേഖല 1909 ഇങ്ങനെയായിരുന്നു. മലബാർ, നീലഗിരി തുടങ്ങി നിരവധി പ്രദേശങ്ങളുടെ നിറമുള്ള ഭൂപടങ്ങൾ ഇവിടെ അമൂല്യ ശേഷിപ്പുകളായിട്ടുണ്ട്. സാങ്കേതികവിദ്യ ഇത്രയൊന്നും വികസിക്കാത്ത അക്കാലത്ത് ഇവ ബ്രിട്ടീഷുകാർ എങ്ങനെയാകും തയ്യാറാക്കിയിട്ടുണ്ടാവുക എന്ന് ആരും ചിന്തിച്ചു പോകും. ക്ലോറോസിക്രിൻ എന്ന് വിളിക്കുന്ന രാസായുധമാണിത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇത് പ്രയോഗിച്ചിരുന്നു എന്നാണ് കരുതുന്നത്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച തുറക്കാൻ കഴിയാത്ത ടെസ്റ്റ് ട്യൂബിലാണ് ഈ രാസവസ്തു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ആശുപത്രി ചികിത്സാ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ സംവിധാനങ്ങൾ, മലബാർ സ്പെഷ്യൽ പോലീസ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ, ചട്ടിത്തൊപ്പി, കൈവലങ്ങ് തുടങ്ങി ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒട്ടനവധി സാമഗ്രികൾ ഇവിടെയുണ്ട്. ഇതിൽ പലതും ബ്രിട്ടന് പുറമെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. നിലവിൽ നമ്മുടെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് 1921 MSP വന്നതിന് ശേഷം MSPക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള MSP നൈഫ് അടക്കമുള്ള വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. ഇനിയും ഒട്ടേറെ ചരിത്രശേഷിപ്പുകളുണ്ട് MSPയിൽ. അതെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതെല്ലാം കാണാൻ ഇപ്പോൾ പക്ഷേ ആരും ഇങ്ങോട്ട് ഓടി വരേണ്ടതില്ല. കാരണം കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ചതിന് ശേഷമേ ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ന്യൂസ് 18 മലപ്പുറം.